രണ്ടായിരത്തിലേറെ താത്കാലിക തസ്തികകൾ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള സർക്കാർ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് ശോഭസുരേന്ദ്രൻ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് അവർ നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരെ ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയാലേ അവർക്ക് ജോലി ലഭിക്കുകയുള്ളൂ എന്ന് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അവസാന മാസത്തിൽ എൽ ഡി എഫ് തിരിച്ചറിയുന്നുണ്ടാവുമെന്ന് ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു അതുകൊണ്ടാവും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഓവർ ടൈം പണിയെടുത്ത് രണ്ടായിരം പേരെ കൂടി പിൻവാതിലിലൂടെ സ്ഥിരപ്പെടുത്താൻ തിങ്കളാഴ്ച മന്ത്രിസഭായോഗം വിളിച്ചിരിക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് സ്വന്തം വകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നതെന്ന് അറിയാത്ത ആളല്ലെന്നും ബി ജെ നേതാവ് കുറ്റപ്പെടുത്തി പിണറായി വിജയൻ എന്ന ഏകാധിപതിക്ക് പാദസേവ ചെയ്യലാണ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ കർത്തവ്യം എൽ ഡി എഫ് സർക്കാരിന്റെ സ്വജനപക്ഷപാതവും അതിനവർ കണ്ടെത്തുന്ന താത്വിക അവലോകനങ്ങളും കേരളം കൗതുകപൂർവ്വം വീക്ഷിക്കണം അന്യം നിന്നു പോകാൻ സാധ്യതയുള്ള കലാരൂപമാണിതെന്നും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു അതേസമയം കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരളത്തിൽ പേരുമാറ്റിയും വകമാറ്റിയും ചിലവഴിച്ച പിണറായി സർക്കാർ കോടികൾ കൊള്ളയടിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ നേരിട്ട തങ്ങളുടെ പദ്ധതി നിർവഹണ പ്രക്രിയ കേരളത്തിൽ നടത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് സഹസ്രകോടിയുടെ അഴിമതിയാണ് കേന്ദ്രസര്ക്കാരുകളുടെ മറവിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിവരുന്നത് പിണറായിയുടേത് പോസ്റ്റുമാന് പടി മാത്രമാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി